തൊപ്പി നമ്മൾ തലയിൽ വെക്കുന്ന തൊപ്പിയെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് വളരെ ഫോളോവേഴ്സുള്ള ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സ്, കണ്ണൂരുകാരനാണ്. അവൻ്റെ വീഡിയോകളും അവൻ്റെ പ്രസൻറ്റേഷനൊക്കെ വളരെ വിചിത്രമായിട്ട് ഇന്ന് മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 600,000 ഫോളോവേഴ്സ്, പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരുടെ ഇടയിൽ ഒരുപാട് ഫാൻസ് അപ്പയിനുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറി പറയുന്ന, പബ്ലിക്കലി തെറി പറയുന്ന, അങ്ങനെ കൺട്രോളില്ലാത്ത രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്ന, ഓൺലൈനിലൊക്കെ വന്നിട്ട് തുപ്പുന്ന ഒരു വികൃതമായ പ്രകൃതമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ കഴിഞ്ഞിടെയാണ് അവൻ ഒരു ഉദ്ഘാടനത്തിനായിട്ട് വരുമ്പോൾ നിറയെ അവന് മറ്റു വലിയ ആക്ടേഴ്സോ ഒക്കെ കടന്നു വരുന്ന പോലെയാണ്. ഒരുപാട് ഇവൻ്റെ ആരാധകരെ തിങ്ങിക്കൂടിയിട്ട് ഇവന് കടന്നു വരാൻ പറ്റാത്ത രീതിയിലൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരിക്കാം. അവൻ്റെ നിക് നെയിമാണ് തൊപ്പി എന്ന് പറയുന്നത്. മുഹമ്മദ് നിഹാദ് എന്നാണ് അവൻ്റെ പേര്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള കാരണമെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അവൻ അവ്യക്തമായിട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, 9-ാമത്തെ വയസ്സിൽ അവന് ഈ ഗെയിമുകളോട് വളരെ അഡിക്റ്റഡാണ്. ഈ അഡിക്ഷൻ അവൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അവന് ആവശ്യമുള്ള കാര്യം ചോദിക്കുവാൻ ആ കുടുംബത്തിൽ അവന് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. ഗെയിമുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ നിരുത്സാഹപ്പെടുത്തിയിരുന്ന കുടുംബത്തിന് എതിരായിട്ട് ഇവനൊരു ദിവസം കടയിൽ പോയി ആ കടയിലെ കുറേ പണം മോഷ്ടിച്ച് പോകുന്നതിനിടയിൽ അവൻ പിടിക്കപ്പെടുകയാണ്. വഴിയിലൂടെ അവനെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്, നാട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അവൻ്റെ ബാപ്പ സ്കൂളിലെ അധ്യാപകനാണ്. ഈ ഒരു അന്തരീക്ഷം അവൻ്റെ ഉമ്മ കണ്ടുവരുമ്പോൾ ഉമ്മ തലകറങ്ങി വീഴുന്നുണ്ട്. പിന്നീട് അവൻ പറയുകയാണ്, അതിനുശേഷം ബാപ്പയായിട്ട് ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എന്ന്. അവൻ്റെ ബാല്യകാലത്ത് ഏറ്റ ചില മുറിവുകൾ, പിന്നീട് സമൂഹത്തിനോടോ മറ്റുള്ളവരോടൊന്നും അധികം അവൻ സംസാരിക്കുന്നില്ല. അവൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ നിന്നും അവനെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നു. ഒറ്റപ്പെട്ടൊരവസ്ഥ അവൻ്റെ ജീവിതത്തിൽ വന്ന് നിൽക്കുകയാണ്. അവിടെയാണ് അവൻ്റെ ഗെയിമുകളിലൂടെയൊക്കെ അവൻ പുറം ലോകത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ അവൻ വന്ന് തെറി പറയാനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവൻ്റെ കുടുംബത്തിൽ അവന് ലഭിക്കുന്ന ടെൻഷൻ ഒക്കെ വരുമ്പോൾ അവൻ പ്രതികരിക്കുന്നത് ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ്. അവന് റിലാക്സേഷൻ ലഭിക്കുന്നത് ഇങ്ങനെ തെറി പറയുമ്പോഴും ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിടുമ്പോഴൊക്കെയാണ്. ഒരുപാട് ഫോളോവേഴ്സ് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മറ്റൊരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കാലഘട്ടത്തെ ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുക എന്ന് തൊപ്പി എന്ന ആ ചെറുപ്പക്കാരനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ സ്വപ്നമെന്ന് പറയുന്നത് അത് നമ്മെ സംബന്ധിച്ച് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അവരുടെ ജീവിതത്തിൽ അതവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ പരിഗണിച്ചാൽ ഒരു പക്ഷെ അവരുടെ ജീവിതമൊക്കെ ഭാവിയിൽ ഒരുപാട് മനോഹരമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ തടസ്സമായി നിൽക്കുക, വില്ലന്മാരായിട്ട് കടന്നു വരിക അവരുടെ കുടുംബ പശ്ചാത്തലവും മാതാപിതാക്കളൊക്കെ തന്നെയാണ്. എവിടെയൊക്കെ ഒരു കുഞ്ഞിൻ്റെ സ്വപ്നത്തെ അവർക്ക് അത്രത്തോളം വില കൊടുക്കാൻ സാധിക്കുന്നുവോ അവിടെയൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വളരാൻ സാധിക്കും, ഒരുപാട് ചിന്തിക്കാൻ സാധിക്കും. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ വളർന്നു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അവർ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം വഴിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർ പുറം ലോകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മളൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിലുള്ള ഈ ഇൻ്റർനെറ്റ് യുഗത്തിലൂടെ അവർ മനസ്സിലാക്കുകയും അവർ ജീവിതത്തിൽ അത് ഏറ്റെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ
എപ്പോഴൊക്കെയോ നമുക്കൊരിക്കലും അവരുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത വ്യക്തികളെ പോലും ഒരുപാട് കൗമാരക്കാർ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ സ്വപ്നമെന്ന് പറയുന്നത് ചെറുതല്ല, അവഗണിക്കേണ്ടതല്ല. ആ സ്വപ്നങ്ങൾക്ക് നിറം കൊടുക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. ആ സ്വപ്നങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വൈകൃതങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ, അതിനൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടത്, അതിനൊക്കെ ഒന്ന് പണിത് ശരിയാക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങളുടെ ലോകം അത് ചെറുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ ലോകമാണ്. അവിടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങളുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് ജീവിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. വചനത്തിൽ ഇന്ന് ഈശോ കടലിനു മീതെ നടക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ പ്രാർത്ഥിക്കാനായി ഒറ്റയ്ക്കാണ് മലമുകളിലേക്ക് പോകുന്നത്. കൂടെയുണ്ടാകേണ്ട ശിഷ്യന്മാർ അവൻ്റെ കൂടെ ഉണ്ടാകുന്നില്ല. അവർ ഒറ്റയ്ക്ക് ഈശോയെ മലയിലേക്ക് വിട്ടുകൊണ്ട് അവരെല്ലാവരും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകുന്നു. വചനം പറയുകയാണ് ക്രിസ്തു ഇല്ലാത്ത യാത്രകളിൽ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. കാറ്റടിക്കുമ്പോൾ തിരകൾ വഞ്ചിയിലേക്ക് കയറുന്നുണ്ട്. ഒരു അപകടം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ശിഷ്യന്മാർ യാത്രയാകുന്നത്. കാരണം ഈശോ അവരുടെ ജീവിതത്തിലില്ല. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയ ജീവിതങ്ങളിലൊക്കെ ഇത്തരം അപകടങ്ങളുടെ സാധ്യതകളുണ്ട്. ഇനി ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നത് ഈ കടലിനും ഇത് നടന്നുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധികളിലും നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും. നീ എത്ര അകലെയാണെങ്കിലും, നീ ഈശോയിൽ നിന്നും ഈശോനെ മറന്നുപോയാണെങ്കിലും ഈശോ നിൻ്റെ അടുത്തേക്ക് വരും. ശൂന്യമായിട്ടുള്ള ജീവിതങ്ങൾക്ക് ക്രിസ്തുവിനോളം മനോഹരമായിട്ടുള്ള കൂട്ടില്ല സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈശോയെ പിടിവിടാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഈശോയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ മനോഹരമാകും. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കാനാണ് നമുക്കിഷ്ടം. ഈശോയിനെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ നിൻ്റെ പുറകെയുണ്ട്, നിൻ്റെ ചാരയുണ്ട്, നിൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്നുള്ളൊരു വലിയൊരു ബോധ്യം നിനക്കുണ്ടാവണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ പ്രതിസന്ധികളിലൊക്കെ ഈശോയിലേക്കൊന്ന് കണ്ണുയർത്താനായിട്ട് സാധിക്കുള്ളൂ. നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഈശോനാഥൻ. ഇനി പത്രോസ് ഈശോയുടെ അടുത്തേക്ക് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ ആദ്യം സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പ് വീണ്ടും വെള്ളത്തിലേക്ക് താണു പോവുകയാണ്. ഈശോ കരം പിടിച്ച് അവൻ ഉയർത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. 6 ദിവസവും സ്കൂൾ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നു, പോരാത്തതിന് കാലത്തും വൈകിട്ടൊക്കെ ട്യൂഷൻ. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അവരെ ഒരുപാട് ഞെരുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ അവർക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് സമാധാനത്തോടുകൂടി ആയിരിക്കാനൊക്കെ ആയിട്ട് അവരൊന്ന് വിട്ടുകൊടുക്കേണ്ടത് നല്ലതാണ്. അവരുടെ മാനസികമായ പിരിമുറുക്കം, അവരുടെ ശാരീരികമായിട്ടുള്ള ക്ഷീണമൊക്കെ മാറ്റേണ്ട ഒരു കാലഘട്ടം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഗൗരവമായിട്ട് എടുക്കാം. അവർക്ക് ഈശോയുടെ പക്കലേക്കൊന്ന് അടുത്തിരുത്താൻ, അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു അവസരം ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമ്മളറിയാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പോകും. സ്നേഹമുള്ളവരെ, ഈശോയെ ഒന്ന് പരിചയപ്പെടുത്താൻ, ഈശോയെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.